എങ്ങനെയാണ് നമ്മുടെ എയർ ബ്രഷ് കിറ്റ് വരുന്നത്? ഇതിൻ്റെ മോട്ടറാണിത്, ഇതിൻ്റെ കണക്ഷൻ കേബിളാണ്. ഇവിടെ ഒരറ്റം നമ്മൾ കണക്റ്റ് ചെയ്യും, മറ്റേ അറ്റം നമ്മൾ എയർ ബ്രഷിൻ്റെ ഗണ്ണിലേക്ക് കണക്റ്റ് ചെയ്യും. ഇതാണ് എയർ ബ്രഷ് ഗണ്ണ് വരുന്നത്. ആ കേബിളിൻ്റെ മറ്റേ അറ്റം ഈ ഗണ്ണിൽ ഇവിടെ ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അതിനു മുൻപ് ഗണ്ണിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കണം. എന്നിട്ട് ഇതിലേക്കാണ് കേബിൾ കണക്റ്റ് ചെയ്യുന്നത്. മോട്ടറും ഗണ്ണും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. കറക്റ്റ് റേറ്റ് ഞാനിപ്പോൾ ഓർക്കാനില്ല, ഏകദേശം രണ്ടും കൂടി ഒരു 5000 ഒക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു 2 കഴിഞ്ഞു. ഇത് ഇതിൻ്റെ അഡാപ്റ്ററാണ്. ഇവിടെ ഒരു അഡാപ്റ്റർ പോയിൻ്റ് ഉണ്ട്, അവിടെ ഇത് കണക്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അഡാപ്റ്റർ പ്ലഗ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്? ഇനി കണ്ണിൽ ഇതാണ് കളർ കപ്പ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ കളർ ഫില്ല് ചെയ്യുന്നത്. ഇനി കളർ എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ വോഡ്കയിലാണ് കളർ മിക്സ്, കളറിൻ്റെ മീഡിയമായിട്ട് ഞാൻ വോഡ്കയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ബൗളിൽ കുറച്ച് വോഡ്ക എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചെടുത്താൽ മതി, നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ കിട്ടാനാണെങ്കിൽ, അതായത് നല്ല റെഡ്, നല്ല ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ വളരെ കുറച്ച് അളവിൽ വോഡ്ക എടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് കളർ ഷെയ്ഡ് കൂട്ടിയെടുത്തിട്ട് ചെയ്യുക. വോഡ്കേൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാട്ടറി ആയിപ്പോവും, അത് ഒഴുകി താഴെ വന്ന് കിടക്കും, നമ്മൾ ഉദ്ദേശിച്ച കളർ ആ ഒരു ഷെയ്ഡ് കിട്ടത്തുമില്ല. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഓർഡർ കേക്ക് എന്ന് പറയുന്നത് എനിക്കൊരു ബർഗണ്ടി കളറാണ് വേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഞാനിവിടെ ആ ഒരു ബർഗണ്ടി കളറാണ് എടുക്കുന്നത്. ഒരു 3-4 ഞാൻ വോഡ്കയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഫില്ലറാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് കളറ് ബൗളിൽ നിന്ന് എടുത്ത് നീറ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പിലേക്ക്. മിസ് ചെയ്യാവില്ല, ചിലപ്പോൾ നമ്മൾ നേരിട്ട് ഒഴിക്കുമ്പോൾ തെറിച്ചൊക്കെ താഴേക്കെ വീഴും. ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല, ഞാൻ ഡയറക്റ്റ് തന്നെയാണ് ഒഴിക്കാറ്. അതിനുള്ള ക്ഷമയൊന്നും നമുക്കുണ്ടാവില്ല ആ സമയത്ത്. ഇവിടെയാണ് നമ്മളിത് ഓൺ ആക്കേണ്ടത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പുറകിലേക്ക് വലിക്കുക, അങ്ങനെയാണ് ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എത്രത്തോളം പുറകിലോട്ട് വലിക്കുന്നോ അത്രയും നമ്മളുടെ സ്പ്രേ ഷാർപ്പാവും. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, മീഡിയം, ഹൈ, ലോ അങ്ങനെ. ഞാൻ എപ്പോഴും ഹൈയിൽ തന്നെയാണ് ഇടാറ്. പിന്നെ ഈ കേക്കിലേക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒരു ബട്ടർ സ്കോച്ച് 1/2 kg കേക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുത്തതാണ്. നന്നായി എന്ന് പറഞ്ഞാൽ നന്നായി, ഒരു ഓവർ നൈറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്രയും നന്നായി സെറ്റ് ചെയ്തെടുത്തതാണ്. സെറ്റാകാതെ എയർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രീം ഒഴിച്ചു പോവും, ഫിനിഷിങ് കിട്ടില്ല, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി ഓരോ സൈഡിലേക്കും നമുക്ക് ഈവൻ ആയിട്ട് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം കളർ. ഞാൻ മൊത്തത്തിൽ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, കാരണം എയർ ബ്രഷ് ചെയ്യുമ്പോൾ ആ പരിസരം മൊത്തം ആ കളർ എങ്ങനെയെങ്കിലൊക്കെ ആകും, പിന്നെ അത് നീറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ന്യൂസ് പേപ്പറൊക്കെ മാക്സിമം എല്ലായിടത്തും വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ ഈ ബേസിലും വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം, അപ്പോൾ നമുക്ക് അതും ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാനത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പിന്നെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചെറുതായിട്ട് വാട്ടർ ഡ്രോപ്സ് ഉള്ള പോലെ ഉണ്ടാവും കേക്കിൽ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോൾ അത് എല്ലായിടത്തും നല്ല ഈവനായി ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ കളർ അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ടാവും. ഫൗണ്ടൻ്റ് ആണെങ്കിലും അങ്ങനത്തെ പ്രശ്നമില്ല, എന്നാലും വിപ്പിംഗ് ക്രീമിൽ പ്രത്യേകിച്ചും അത് ഇരിക്കും തോറും ലൈറ്റ് ഷെയ്ഡ് ആയിക്കൊണ്ടിരിക്കും അത് വലിച്ചെടുക്കുന്നതുകൊണ്ട്.
അപ്പോൾ നമ്മളുടെ ആവശ്യത്തിലുള്ള ഷെയ്ഡിലേക്കല്ലാതെ കുറച്ചുകൂടി ലൈറ്റായി പോയെങ്കിൽ നമുക്ക് ഒരു കോട്ടും കൂടെയൊക്കെ അടിച്ചു കൊടുക്കാം. ഇനി ബേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കേട്ടോ. സെയിം നമ്മൾ ചെയ്യുമ്പോഴും ഡയറക്റ്റ് കേക്കിലേക്ക് അടിക്കാതെ ആദ്യം ഒരു പേപ്പറിലോ വേറെ ഏതെങ്കിലും റഫ് സർഫസിലോ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം കേക്കിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഒരു കോട്ട് കൂടി കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡായി വരുന്നുണ്ട്, നല്ല ഡാർക്ക് ഷെയ്ഡായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എയർ ബ്രഷ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ബേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എഡ്ജിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കിതേപോലെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വയ്ക്കാൻ മറന്നുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളുടെ ഈ ക്ലീൻ ചെയ്യാനുള്ള ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം, നല്ല പോലെ ഒന്ന് സെറ്റാവട്ടെ. അതിനുശേഷം മാത്രം ബാക്കി കേക്കിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, ഉപയോഗിച്ച ശേഷം ഇത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വയ്ക്കുക എന്നുള്ളതാണ്. ആദ്യം രണ്ടു മൂന്ന് വട്ടം നമ്മൾ പ്ലെയിൻ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം കളർ ഫില്ല് ചെയ്യുന്നിടത്ത് നന്നായി ചെയ്തിട്ട് അത് നമ്മൾ കളർ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ ആ വെള്ളം നന്നായി നല്ല ഹൈയിലിട്ടിട്ട് സ്പ്രേ ചെയ്ത് കളയാതെ, കാരണം ഉള്ളിലെവിടെയെങ്കിലും ഈ കളർ ക്ലോട്ടായി കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ വേറെ കളർ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇത് കയറി വരാം. അതല്ലെന്നാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങി നമ്മളുടെ എയർ ബ്രഷ് കംപ്ലൈൻ്റ് ആകാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ എയർ ബ്രഷ് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും ഇത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയാൽ തന്നെ എടുത്ത പോലെ തന്നെ തിരിച്ചെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ആങ്സൻസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ ഹാർട്ട്സൊക്കെയാണ് ഇവിടെ ആങ്സൻസ് ആയിട്ട് വെക്കുന്നത്. ഷോപ്പിൽ നിന്ന് എയർ ബ്രഷ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് മീഡിയം എന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്യാനുള്ള മീഡിയം സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ എയർ ബ്രഷ് കളേഴ്സ് ആണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഇതിലേക്ക് ഫിൽ ചെയ്ത് യൂസ് ചെയ്യാം, പ്രത്യേകിച്ച് മീഡിയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊരു സ്റ്റോൺ ലേസ് ആണ്, എഡിബിൾ അല്ല കേട്ടോ. മീഡിയം വാങ്ങുവാണെങ്കിൽ നമ്മൾ നോർമൽ ജെൽ കളർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വോഡ്ക ആണെങ്കിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ ഡസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യരുത്, നമ്മളുടെ എയർ ബ്രഷ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.